കഥയല്ലിതു ജീവിതം. നമസ്കാരം. കഥയല്ലിതു ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൃത ടിവിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് നിയമസഹായം നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കെൽസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാന്യ ജഡ്ജ് ശ്രീ വിശ്വനാഥൻ നായർ, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീമതി ചിൻസി ഗോപകുമാർ, സാമൂഹ്യ പ്രവർത്തക ശ്രീമതി രസീന വിശ്വംബരൻ, എല്ലാവർക്കും സ്വാഗതം. ജോസ്രാജ്, നിങ്ങൾ എവിടുന്നാ വരുന്നേ? ഭാവനാപുരം. ആദ്യം നിങ്ങൾ എത്ര വയസ്സിലാ കല്യാണം കഴിച്ചേ? ഞാൻ ആദ്യം 21 വയസ്സ് കല്യാണം കഴിച്ചു. 21 വയസ്സിൽ ഒരു മോളും ഒരു മോനും. ഭാര്യ എങ്ങനെയാ മരിച്ചത്? അവൾക്ക് ജന്നിയിൽ അസുഖം ഉണ്ടായിരുന്നു. അങ്ങനെ എന്നെ വന്ന് വിളിച്ച് ചാച്ചിക്ക് വഴി തന്നെ പറയാം. അപ്പം ഞാൻ അവിടെ നിന്ന് വഴക്കുറഞ്ഞുകൊണ്ട് പറയുകയാണ് എന്ന് എന്നത്തെ പോലെ പിന്നെ നാക്കൊക്കെ അടിച്ച് മുറിച്ചാണ് ഒന്ന് തിന്നാൻ വെക്കൂല എന്ന് പറഞ്ഞോണ്ട് വന്നപ്പം എന്നെ മക്കളെ ഇങ്ങനെ എടുത്തു വെച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ. വെളിയിൽ നിന്ന് അങ്ങനെ ആഹാരം കഴിക്കണ കൂട്ടത്തിലല്ല. അങ്ങനെ ഞാൻ ആലോചിച്ച് എൻ്റെ ഇഷ്ടത്തിന് ചെയ്തതാണ് ഈ കല്യാണം. പ്രസവിച്ച് ആ ഈ പൊടി കൊച്ചിട്ട് 45 ദിവസമായപ്പം ഇതുപോലെ പ്രസവം ഉണ്ടായി ഇറങ്ങിയവള് കാരേറ്റ് പാലത്തിൻ്റെ അവിടെ ആറ്റി ചാടാൻ പൊക്കളാണ്. അപ്പോൾ ഇവളെ ഞാൻ അടിച്ചാണ് അവൾ പോയെന്നാണ് പറഞ്ഞത്. ഒരടിയൊക്കെ കൊടുത്തതെന്ന് അത് യഥാർത്ഥം തന്നെ ആ സംസാരത്തിൻ്റെ ഇതിലാണ് കൊടുത്തത്. അപ്പോൾ എവളോടെ ഞാൻ പറഞ്ഞേക്കണേന്ന് പറഞ്ഞാൽ ആ ഒരു പണിക്ക് പോകണമെന്നാണ് പറഞ്ഞ കൊത്തപ്പണി. അവൾ അറിഞ്ഞാൽ വിടില്ല. നിങ്ങൾക്കറിയാം, അറിഞ്ഞാൽ വിടില്ല. വിടില്ല. അവരെനിക്ക് ജോലിയാണ് വിളിച്ചത്. നീ അവരെ എന്തിനാണ് പള്ളി വിളിക്കണേ എന്ന് പറഞ്ഞ് ഇതാ ഒരു വഴക്ക് കൂടി നമ്മൾ തമ്മിൽ. അപ്പോൾ ഇവള് അവിടെ ഇരുന്ന സാധനങ്ങളെല്ലാം എടുത്ത് പൊട്ടിക്കാൻ തുടങ്ങി. ഞാൻ പിന്നും എന്തെങ്കിലും പറയണമെങ്കിൽ അടുത്തൊരു ബക്കറ്റ് എടുത്തപ്പോൾ ഞാൻ ഒന്നും പിന്നെ ഒന്നും മിണ്ടിയില്ല. ഞാൻ പയ്യെ ഇറങ്ങി എൻ്റെ ചിറ്റപ്പൻ്റെ വീട്ടിൽ പോയി. എൻ്റെ കൂടെ അവളോടെ പോകാൻ പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങി. ഇതുപോലെ എന്നും കിടന്ന് വഴക്കൂടണോണ്ടേ ഇറങ്ങി പോകാൻ പറഞ്ഞു വിളി. മക്കളെ തന്നെ പറഞ്ഞോണ്ട് അന്ന് എൻ്റെ വീട്ടുകാരെല്ലാം കൂടെ പ്രാരാബ്ദം കൊണ്ടായിരിക്കും എന്ന് വെച്ചാൽ നല്ലൊരു ബന്ധം വന്നപ്പോൾ അവരെന്നെ 14 വയസ്സിലാണ് കല്യാണം കഴിപ്പിച്ച് വിട്ടത്. ഈ കല്യാണം നടത്തി ചെന്ന ഒരു ചേച്ചിയുണ്ട്. അപ്പോൾ ആ ചേച്ചിയുടെ അടുത്ത് പോയി പറഞ്ഞപ്പോഴാണ് ആ ചേച്ചിയാണ് എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്തത്. അപ്പോഴാണ് അറിയണത് പ്രഗ്നൻ്റ് ആണെന്ന്. എൻ്റെ വീട്ടിൽ നിന്ന് വന്ന് നിൽക്കണ ഈ കുഞ്ഞും ഈ ചേച്ചി ആരെന്ന് ഞാൻ ഈ അണ്ണൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ആ എണ്ണം പറഞ്ഞു എനിക്ക് അറിഞ്ഞൂടാ ആരെന്ന് എനിക്ക് അറിഞ്ഞൂടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അണ്ണൻ്റെ ഭാര്യയും കുഞ്ഞും ആണെന്നും പറഞ്ഞാണ് വന്ന് നിൽക്കണം. അത് കൊച്ചുങ്ങളില്ലാത്ത എനിക്ക് ഏത് കൊച്ചിനെയും കൊണ്ട് വന്ന് തിരക്കി നിൽക്കാമെന്നും പറഞ്ഞു എന്നെ ഒരുപാട് അണ്ണ ഉപദ്രവിക്കുമായിരുന്നു. അങ്ങനെ ഒരുപാട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും ഇതിലൊന്നും സത്യം എനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. ഒരു ഭാര്യയും കുഞ്ഞും ഉണ്ടെങ്കിൽ എനിക്കുള്ള ഒരു അനുഭവം എനിക്ക് ആ ചേച്ചിക്ക് വരരുതെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഒരുപാട് കാര്യം കാല് വിളിച്ചപ്പോൾ നമുക്ക് അവിടെ പോയി തിരക്ക് അന്വേഷിക്കാം. അപ്പോൾ ആ ചേച്ചി ഈ അണ്ണൻ്റെ പേരിൽ കേസ് കൊടുത്തെന്ന് പറഞ്ഞു. ഭർത്താവിനെ കാണാനില്ല എന്നും പറഞ്ഞു. എൻ്റെ പേർക്ക് കേസൊന്നും കൊടുത്തില്ല, ഭർത്താവിനെ കാണാനില്ലെന്നും പറഞ്ഞ് ഈ ഇയാളെ പേരിൽ കേസ് കൊടുത്തു. അങ്ങനെ എൻ്റെ അമ്മ പറഞ്ഞു നീ എത്രയും പെട്ടെന്ന് വരണം, എന്താണെന്ന് അറിഞ്ഞിട്ട് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ പൊയ്ക്കോ, ഇല്ലെങ്കിൽ നീ ഇവിടെ നിന്നോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അപ്പം ഈ അണ്ണൻ വരാൻ സമ്മതിച്ചില്ല. അപ്പോൾ എൻ്റെ മോക്കെന്തോ വയ്യാതെങ്ങാണ്ടായിട്ട് എൻ്റെ അമ്മ വിളിച്ച് പറഞ്ഞു. അപ്പം ഞാൻ വന്ന്, എന്നാലും ഞാൻ പൈസയൊക്കെ കൊച്ചിന് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഇങ്ങനെ വീട്ടിൽ വന്ന്, എന്നെ ബസ് കയറ്റി വിട്ട്, ഞാൻ കള്ളം പറഞ്ഞാണ് വന്നത്. എന്നിട്ട് എൻ്റെ ഞാൻ ഇങ്ങനെ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ വന്ന സമയത്ത് എൻ്റെ അനിയത്തി അനിയത്തിൻ്റെ ഭർത്താവ് എല്ലാവരും ഞങ്ങളെ വീട്ടിലുണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ ഇരിക്കവേ തന്നെ ഈ ചേച്ചി ഈ കൊച്ചിനെയും കൊണ്ട് വന്നു. വന്ന് ഇതേ ഇണക്ക് എൻ്റെ അടുത്ത് കരഞ്ഞ് ഇങ്ങനെ കാര്യം പറഞ്ഞു. ചെറിയൊരു അറിവ് കിട്ടിയോണ്ടാണ് ധന്യയുടെ വീട്ടിൽ വന്നത്. അല്ലാതെ പിന്നെ ഞാൻ ധന്യയുടെ അടുത്ത് ഉണ്ടെന്നും പറഞ്ഞല്ല വന്നേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പോൾ എനിക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു സത്യമാണ്, ഞാൻ ഇങ്ങനെ അയാളുടെ കൂടെ ഇറങ്ങിപ്പോയ സത്യം തന്നെ, ഇന്ന സ്ഥലത്ത് ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ വാടകയ്ക്ക് വീടെടുത്താണ് ഞങ്ങൾ താമസിക്കുന്നതെന്നും പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി ഒരുപാട് പറഞ്ഞു ഈ കൊച്ചിന് ജന്നിയുടെ അസുഖം ഉള്ളതാണ്, അതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല, ഈ കൊച്ചിന് ഈ അണ്ണം കൊണ്ടുവരണ സമ്പാദ്യം മാത്രമേ ഉള്ളൂ ധന്യെ എന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ എനിക്കൊന്നും പറയാൻ പറ്റിയില്ല മേഡം. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ അളപ്പം ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് അപ്പോൾ വിളിക്കും, എപ്പോഴും വിളിക്കും ഞാൻ എവിടെ എത്തി എവിടെ എത്തി, വന്നാൽ അപ്പോഴത്തേനും തിരിച്ച് പോകണമെന്നുള്ള ഇതായിരുന്നു. അപ്പോൾ അന്ന് എന്നെ വിട്ടില്ല അനിയനൊക്കെ, ഇനി എന്തായാലും എന്തെന്ന് അറിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അവിടെ വാടകയ്ക്ക് വീട്ടിൽ തൂങ്ങാനൊക്കെ കയറി. അപ്പോൾ തൂങ്ങാൻ വേണ്ടി കയറി ആ അണ്ണേ. അങ്ങനെ ഞാൻ പിന്നെ എന്ത് ചെയ്തു, ഞാൻ പോയി എന്താന്ന് വെച്ചാൽ പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് തന്നെ അയാളുടെ അടുത്ത് പോയി. പോയി ഞാൻ ഇതേണൊക്കെ പറഞ്ഞ്, ഇതേണൊക്കെ നിങ്ങളുടെ ഭാര്യ എന്നെ തിരക്കി അവിടെ വന്നു, ഉള്ളത് തന്നെ നിങ്ങളെ കുട്ടി തന്നെ തന്നെ അവർ സമ്മതിക്കണം, വേറൊരു കൊച്ചിനെയും കൊണ്ട് അവർക്ക് അന്വേഷിച്ച് വരേണ്ട കാര്യമില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു. എനിക്കും ഒരു പെങ്കൊച്ചിയാണ്, ഞാൻ ചെയ്ത തെറ്റ് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ അറിഞ്ഞുകൊണ്ടല്ല അവർ തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഒരു വിധത്തിൽ സമ്മതിക്കൂല.
സമ്മതിക്കാതിരുന്ന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി ഇടിയായി. ഞാൻ എൻ്റെ തുണിയും എല്ലാം കൂടെയൊക്കെ പറക്കി ബാഗിനകത്ത് വെച്ചിട്ട് ഞാൻ കിട്ടണ ബസ് കയറി ഞാൻ എൻ്റെ വീട്ടിൽ പോവും. ഇനി എന്താന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷനിൽ പോയി തീരുമാനിക്കും. നിങ്ങൾക്ക് എന്നെ വേണമെങ്കിൽ എന്നെ, അല്ലെങ്കിൽ അവരെ വേണമെങ്കിൽ അവരെ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ പോയി തീരുമാനിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോൾ എന്നെ പിടിച്ച് പൂട്ടിയിട്ട് എൻ്റെ ബാഗെല്ലാം അവിടെ വെച്ചിട്ട് എന്നെ റൂമിനകത്ത് കയറി പൂട്ടിയിട്ട് പൂട്ടിയിട്ടിട്ട് പിന്നെ തുറന്നതേ ഇല്ല. അങ്ങനെ ഒരു ദിവസം ഫുള്ള് ഞാൻ അവിടെ കിടന്നു. പിന്നെ ഞാൻ പിറ്റേന്ന് ഇതേ കണക്ക് ബഹളം ഉണ്ടാക്കിയ വീട്ട് ഓണർ വന്ന് പറഞ്ഞ് എന്തോന്ന് പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ സത്യമൊന്നും പറഞ്ഞില്ല, ഇത് കണക്ക് ചുമ്മാ കുടുംബ പ്രശ്നമാണെന്നും പറഞ്ഞ് അങ്ങ് ഒഴിവായി. അങ്ങനെ ഈ അണ്ണ ഒരു ഓട്ടം ഉണ്ടായിരുന്നു, അങ്ങനെ എന്തോ പാറ എന്തോ കൊണ്ടുപോകാൻ വേണ്ടി ടിപ്പറിൽ അങ്ങ് പോയി. പോയപ്പോൾ ഈ ആ ചേച്ചിയാണ് എന്നെ വന്ന് തുറന്ന് എന്നെ വിട്ടത്. അപ്പോഴും തന്നെ ഞാൻ അവിടെ നിന്ന് എൻ്റെ ലഗേജും എല്ലാം എടുത്തുകൊണ്ട് വീട്ടിൽ പോയി. വീട്ടിൽ പോയിട്ട് വെഞ്ഞാറുംകൂട് സ്റ്റേഷനിൽ പോയി. അപ്പോൾ അന്ന് എൻ്റെ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴും ഞാൻ മോന പ്രഗ്നൻ്റ് ആണ്, 1.5 മാസം കണ്ടേ ആയോളും തോന്നുന്നു. പോയിട്ട് ഈ അണ്ണൻ കൂടെ വന്നില്ല. അല്ല, ഏതായാലും അങ്ങനെയാണോ ആ ബന്ധം അവസാനിച്ചത്? ആ അല്ല, അങ്ങനെയല്ല മാഡം. അവിടെ പോലീസ് സ്റ്റേഷൻ പോയപ്പോ എനിക്ക് ഈ അണ്ണൻ നിൽക്കുന്ന സ്ഥലം സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു കൊണ്ട് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ട് കാണിക്കാന്ന് പറഞ്ഞു. അപ്പൊ അവരെന്നെ ഇവരുടെ ഈ പെണ്ണിന്റെ വീട്ടിലെ ഒരു ബന്ധുവിന്റെ ഒരു വണ്ടിയിൽ തന്നെ 2-3 പോലീസുകാരും ഞാനും കൂടെ പോയി. പോയി നമ്മൾ താമസിച്ചിരുന്ന സ്ഥലത്തുനിന്ന് ജംഗ്ഷനിൽ നിന്ന് ഓട്ടോ ഓടണ ജംഗ്ഷനിലാണ്, ആ ജംഗ്ഷനിൽ നിന്ന് തന്നെ ഞാൻ വണ്ടിയിലിരുന്ന് കാണിച്ചു കൊടുത്തു. അവർ പോയി വിളിച്ചുകൊണ്ടിങ്ങ് വന്നു. അപ്പോൾ കണ്ടപാടെ അവർ ഓടാൻ നോക്കി, പക്ഷേ അവർ തടഞ്ഞ് ഇങ്ങ് വിളിച്ചുകൊണ്ട് സ്റ്റേഷനിൽ കൊണ്ടുവന്ന്. അപ്പോൾ ആ സ്റ്റേഷനിൽ നിന്നപ്പോഴത്തേക്കും പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ അവളെ പറഞ്ഞ് പറ്റിച്ചാണ് വിളിച്ചുകൊണ്ട് വന്നത്. അവളൊരു പാവപ്പെട്ട വീട്ടിലെ പെണ്ണാണ്, അവളായിട്ട് വന്നതൊന്നുമല്ല, എനിക്ക് അവളെ വേണമെന്ന് പറഞ്ഞു, എന്നെ വേണമെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അന്ന് അവിടെ പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് ഇയാൾ സമ്മതിക്കണത് അയാളെ കുഞ്ഞാണെന്ന്. എന്നിട്ടും പറഞ്ഞത് എന്നെ വേണ്ടാന്ന് പറഞ്ഞില്ല, ഞാനും 1.5 മാസം പ്രഗ്നൻ്റ് ആണ്, എനിക്ക് അവളെയും വേണം ഇവളെയും വേണമെന്നാണ് പറഞ്ഞത്. അത് നിനക്ക് എന്തോ വരുമാനമുണ്ട്, നീ രണ്ടുപേരെയും നോക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ നോക്കും, അവർക്ക് രണ്ടുപേർക്കും സമ്മതമാണെങ്കിൽ ഞാൻ രണ്ടുപേരെയും നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് അവർ പറഞ്ഞു ഈ കുഞ്ഞിനെ ആഘോഷം ചെയ്ത് കളഞ്ഞുകൂടെ, നമ്മൾ തന്നെ അതിനുള്ള വഴി ഉണ്ടാക്കിത്തരാമെന്ന് ഇവരെ കൂട്ടത്തിലുള്ളവർ പോലീസിനെ കൊണ്ട് എന്നെ കൊണ്ട് പറയിപ്പിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ആഘോഷം ചെയ്യണ കാര്യം എനിക്ക് അത് എനിക്ക് അതിനെപ്പറ്റി അറിഞ്ഞുകൂടാ, ഞാൻ എങ്ങനെ അങ്ങനെയുള്ള പാവമൊന്നും ചെയ്യില്ല, പക്ഷെ ഞാൻ കൊച്ചിനെ ഞാൻ വളർത്തിക്കോളാം, എനിക്ക് ഈ ബന്ധം വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ ബന്ധം അവിടുത്തത്. അപ്പോൾ ആദ്യത്തെ ഭർത്താവിൽ നിന്ന് നിങ്ങൾക്ക് ചെലവിനൊന്നും കിട്ടിയിട്ടില്ല? ഇല്ല ഇല്ല, അതിന് ഞാൻ പറഞ്ഞില്ലേ മേഡം, അന്നൊന്നും അതിനുള്ള ബുദ്ധിയോ ധൈര്യമോ അങ്ങനെയുള്ളതൊന്നും എനിക്ക്. പക്ഷേ അപ്പം ഞാനിപ്പോൾ ചോദിക്കുകയാണ് സാർ, ലീഗലായിട്ടിപ്പോൾ ഇതുപോലത്തെ കേസുകൾ നമ്മുടെ നാട്ടിൽ വളരെയധികം ഉള്ളതാണ്. അപ്പം അത് ഉള്ളത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ ലീഗാലിറ്റി ഓഫ് ദിസ്? ഇല്ല, ഇപ്പം നേരത്തെ നിങ്ങളെ ജാതിന്യായ പ്രകാരം വിവാഹം കഴിച്ചതല്ലേ, അതിനകത്ത് കുട്ടികളുമുണ്ട്, ഒരു മോളുണ്ട്. ഇയാൾക്ക് ഇപ്പം ചെലവ്, പിന്നെ ഇയാൾ രണ്ടാമത് ഇപ്പം വേറൊരാളുടെ കൂടെ ഇപ്പം താമസിക്കുകയാണ്. രണ്ടാമത് കഴിഞ്ഞ് മൂന്നാമത്തും പോയി. അപ്പൊ ഇയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇനി ചെലവിന് തരാൻ ബാധ്യസ്ഥനല്ല. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കുട്ടികളാണെങ്കിൽ അയാളെ ചെലവ് തരാൻ ബാധ്യസ്ഥ. അത് പറയാൻ ഇപ്പൊ തന്നെ നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് 2.5-3 വർഷം ആവാറായി. അപ്പൊ ഈ അണ്ണൻ തന്നെ പിന്നെ എന്റെ മോക്ക് ചെലവിന് കിട്ടണമെന്നും പറഞ്ഞ്, എൻ്റെ മൂത്ത മോക്ക് ചെലവിന് കിട്ടണമെന്ന് പറഞ്ഞ് നമുക്കൊരു ഒരു വക്കീലുണ്ട്, നമുക്ക് പരിചയത്തിലുള്ള ഒരു വക്കീൽ, എനിക്ക് പരിചയത്തിലുള്ള ഒരു വക്കീലുണ്ട്. അപ്പോൾ ആറ്റിങ്ങ കുടുംബ കോടതിയിൽ ഈ അണ്ണനും ഞാനും കൂടെ പോയത് തന്നെ എൻ്റെ മോളോ അച്ഛൻ്റെ പേരിൽ കൊച്ചിന് ചെലവിന് കിട്ടണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്ത് ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പം നടക്കുകയാണ്. അപ്പോൾ അടുത്ത മാസം തൊട്ട് അവർ വക്കീലിനെ പോയി നേരിട്ട് കണ്ട് പറഞ്ഞെന്ന് കേസ് പറഞ്ഞുകൊണ്ട് അടക്കാൻ അവർക്ക് വയ്യ. അയാൾ വേറെ കല്യാണം കഴിച്ച്, അതിൽ കുട്ടികളൊന്നുമില്ല. അപ്പോൾ കേസ് പറഞ്ഞുകൊണ്ട് അടക്കാൻ വയ്യ. അവരെ വിളിച്ച് വക്കീൽ എന്താന്ന് വെച്ചാൽ പറ, ഞാൻ മാസം എന്റെ മോക്കുള്ള ചെലവിന് കൊടുത്തോളാം. ഇവരുടെ മാരേജ് ലീഗാലിറ്റി എന്ന് വെച്ചാൽ ഇതിപ്പം പിന്നെ ആളിനെ സംബന്ധിച്ചോളം ഭാര്യ ജീവിച്ചിരിപ്പില്ല, അയാൾക്ക് സെക്കൻഡ് മാരേജ് ആകാം. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ മാരേജ് ഇപ്പോഴും നിലനിൽക്കുകയല്ലേ, അത് ഡൈവോഴ്സ് ഒന്നും ആയിട്ടില്ലല്ലോ നിയമപരമായിട്ട്. പക്ഷെ സാർ ആദ്യം ഞാൻ ചോദിക്കുന്നത് ആ മാരേജിന് എന്താ ലീഗാലിറ്റി? ആ ലീഗാലിറ്റി ഉണ്ട്, അത് അത് പറഞ്ഞു ലീഗലി അവര് ലീഗലി മാരീഡ് ആണ്. അതായത് 14-ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ നിയമം അനുവദിക്കുന്നതല്ല. അതെ, ഇപ്പൊ കല്യാണം കഴിച്ചു, കല്യാണം കഴിച്ചു, കുട്ടികളും ഉണ്ടായി, അതുകൊണ്ട് അത് ഇല്ലീഗൽ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറയുന്നത് അത് മാരേജ് ഡസ് എക്സിസ്റ്റ്, ആ ലീഗാലിറ്റി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ വാട്ട് ഇസ് ദി, അത് 14 വയസ്സായതുകൊണ്ട് അത് ലീഗലായിട്ട് തന്നെയാണോ കൺസിഡർ ചെയ്യുന്നത്? നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ,
അല്ലാതെ എങ്ങനെയാണ്? അത് ഇല്ലീഗൽ ആണെങ്കിൽ ഒരു ഡിക്ലറേഷൻ വേണം. 18 വയസ്സിനുള്ളിൽ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ആ മാരേജ് ശരിക്കും പറയുകയാണെങ്കിൽ ലീഗൽ അല്ല. പിന്നെ ഏജ് കംപ്ലീറ്റ് ചെയ്യാതെ മാരേജ് കഴിച്ചാൽ ഇപ്പോഴത്തെ നിലയിൽ അത് ഒരു ഒഫൻസ് ആണ്, കുറ്റമാണ്, ക്രിമിനൽ കുറ്റമാണ്. അത് മനസ്സിലാക്കണം കണ്ടിരിക്കുന്ന പ്രേക്ഷകർ. ശരിക്കും പറയുകയാണെങ്കിൽ ഈ കുട്ടി മേജറായി കഴിഞ്ഞാൽ ആ ഒരു ക്രിമിനൽ കേസായിട്ട് ഭർത്താവിന്റെ നേരെ പോയി കഴിഞ്ഞാൽ അത് നിലനിൽക്കും. അത് ക്രിമിനൽ കേസാണ്. ഈ കല്യാണം കഴിപ്പിച്ച ഗാർഡിയൻ വരെ അതിനകത്ത് പ്രതികളാവും. അതെ, കഴിപ്പിച്ചവരും പ്രതികളാവും. അതെ, ഇപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ സ്വന്തം അച്ഛന്റെയും അമ്മയുടെയും പേരിൽ വരെ കേസ് കൊടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ ഈ ഒരാളുടെ മുഖാന്തരമാണ് ഈ ബന്ധം വന്നത് അല്ലേ? ആ പറഞ്ഞ ആളുടെ കൂട്ടുകാരൻ ഉണ്ടല്ലോ. രണ്ടാമത്തെ ആ കുട്ടി പറഞ്ഞല്ലോ പോലീസ് സ്റ്റേഷനിൽ വെച്ചാൽ എനിക്ക് ഈ ബന്ധം വേണ്ടെന്ന്. അതിലൊരു കുട്ടിയുണ്ട്, ആൺകുട്ടിയുണ്ട്. ആ കുട്ടിക്ക് ചെലവിന് വാങ്ങിക്കാം മറ്റേയാളുടെ അടുത്ത് നിന്ന്, രണ്ടാമത്തെ ആളുടെ അടുത്ത് നിന്ന്. അറിഞ്ഞൂടെ എവിടെയാണെന്നൊന്നും അങ്ങനെ എനിക്കൊന്നും. ആ കുട്ടിയുടെ അച്ഛൻ ഇപ്പൊ എവിടെയാണ്? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അവരന്ന് ആ കേസ് അവിടെ ഒത്തീർപ്പായി പോയതാണ്, പിന്നെ ഞാൻ കണ്ടിട്ടൊന്നും. ഒത്തീർപ്പ് എങ്ങനെയായിരുന്നു? അല്ല, അവിടെ അയാളെ രണ്ടുപേരെ സ്വീകരിക്കാൻ തയ്യാറായിരുന്നു, എന്നെയും അയാൾ ആദ്യ ഭാര്യയും. അപ്പൊ ഞാനാണ് പറഞ്ഞത്. അപ്പൊ അയാളുടെ കൊച്ചിന് ഫിക്സിന്റെ അസുഖമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇയാളെ വരുമാനത്തിൽ മാത്രമാണ് ആ കുടുംബം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ അത് കണ്ടിട്ട് ഞാൻ തന്നെ പറഞ്ഞത് എനിക്ക് വേണ്ട, ആ ചേച്ചിയുടെയും കുഞ്ഞിന്റെയും കൂടെ പൊക്കോട്ടെന്ന് പറഞ്ഞു. ഇയാളും നിങ്ങളെ ലീഗലായിട്ടുള്ള മാരേജ് നടന്നിട്ടില്ല. കാരണം ഇയാൾ ഒരു വിവാഹം ഉള്ളപ്പോഴാണ് ഇയാളെ രണ്ടാമത് കൂടെ വന്ന് താമസിച്ചത്. കൂടെ വന്ന് താമസിച്ചല്ല, അല്ല, അതാണ് ആ അതിലേക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അല്ല, അയാളെ സംബന്ധിച്ച് കുഴപ്പമില്ല, അയാളുടെ ഭാര്യ മരിച്ചുപോയി, അയാൾക്ക് ഒരു രണ്ടാമത്തെ മാരേജ് കല്യാണം ആകാം. പക്ഷെ നിങ്ങളുടെ ആദ്യത്തെ കല്യാണം നിലനിൽക്കെ ഈ കല്യാണം കഴിച്ചത് നിയമപരമല്ല, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് നിങ്ങൾ കഴിച്ചത് ഒരമ്പലത്തിൽ വെച്ച് കഴിച്ചു, അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ന്യായമായിട്ടുള്ള രീതി, ശരിക്കുള്ള രീതിയിൽ ചെയ്തു. പക്ഷെ നേരത്തെ ഒരു കല്യാണം ഡൈവോഴ്സ് ആവാതെ നിൽക്കുന്ന സ്ഥിതിക്ക് നിങ്ങൾ ഈ കല്യാണത്തിന് ഈ ബന്ധത്തിന് നിയമസാധ്യതയില്ല, അതാണ് പറയണത്. ഏതായാലും അത് എന്തെങ്കിലും ആയിക്കോട്ടെ, അത് ഇനിയിപ്പോ നമ്മൾ അതിലേക്ക് പോകണ്ട, അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്കിപ്പോ ഈ കല്യാണത്തിൽ ഉണ്ടായ പ്രശ്നം എന്താ? പ്രശ്നം എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് പോയത് എല്ലാം അറിഞ്ഞിട്ടല്ലേ? എല്ലാം അറിഞ്ഞിട്ടാണ്. 10-16 വയസ്സുള്ള ഒരു മോളുണ്ടോ ഒക്കെ അറിഞ്ഞിട്ടല്ലേ? എല്ലാം അറിഞ്ഞിട്ടാണ്. അണ്ണൻ 2 മക്കളുണ്ടെന്നെല്ലാം അറിഞ്ഞിട്ട് തന്നെ. പിന്നെ എന്റെ വീട്ടുകാർ അവരെ വീട്ടിൽ പോയി കാണുകയും എന്റെ വീട്ടിൽ വന്ന് കാണുകയും അങ്ങനെ എല്ലാം പരസ്പരം അറിഞ്ഞ്. ആദ്യം എനിക്ക് താല്പര്യമില്ലായിരുന്നു, പിന്നെ ഈ കല്യാണം ഒഴിഞ്ഞു പോകാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വലിയ മക്കളുള്ളതുകൊണ്ട് എനിക്ക് വേറെ അങ്ങ് പോകാൻ ഇടവില്ലാത്തതുകൊണ്ട് നാളെ സമയത്ത് എനിക്കിങ്ങനെ അടുത്ത ഒരു ഇത് വരാതിരിക്കാനും കൂടെ വേണ്ടിയിട്ട് ഞാൻ അപ്പോൾ ഞാൻ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട്, 10 സെന്റ് പേരുടെ എൻ്റെ പേർക്ക് എഴുതി വെക്കുകയാണെങ്കിൽ അത് ഒഴിഞ്ഞു പോകാൻ വേണ്ടി പറഞ്ഞാണ് മാഡം. അല്ലാതെ അല്ല, 10 സെന്റ് പേരുടെ എൻ്റെ പേർക്ക് എഴുതി വെക്കാമെങ്കിൽ മാത്രമേ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇവർക്ക് ഈ കല്യാണത്തിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോ ഇത് ഈ കല്യാണം ഒഴിഞ്ഞു പോവാൻ വേണ്ടി അവര് പറഞ്ഞ ഒരു കാര്യം അയാളായി തയ്യാറായി 10 സെന്റ് പേര്. അപ്പൊ അവരെ വീട്ടിൽ ചെന്നിരുന്നപ്പോഴത്തേക്ക് എന്റെ വീട്ടുകാർ വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങി ഇനി വന്നതാണ് അവരെ വീട്ടിൽ പോയിട്ട്. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ ഒരു കാരണം ഇതാണ്, പക്ഷേ ആണ് താല്പര്യം ഉള്ളത് കൊണ്ട് അത് സമ്മതിച്ചു. സമ്മതിച്ചു കുടുങ്ങി. ആ പ്രമാണത്തിന്റെ കോപ്പി പിന്നെ 10 സെന്റ് കഴുകി തന്നിട്ടില്ലല്ലോ. ഉണ്ടോ? 10 സെന്റ് 5 സെന്റ് എനിക്ക്, പിന്നെ അണ്ണന്റെ 5 സെന്റ്. അങ്ങനെയാണ്. അത് എന്ത് ആധാരമാണ്? വില ആധാരോ എന്തോ പറഞ്ഞു. പേപ്പേഴ്സ് ഒന്ന് എടുക്കൂ. അത് ഇവർക്ക് 10 സെന്റിലെ 5 സെന്റ് പകുതിക്ക് ഇവർക്ക് പേരിൽ ധനനിശ്ചയ ആധാരം കൊടുത്തിട്ടുണ്ട്. ഇവരുടെ പേരിൽ ധനനിശ്ചയം എന്ന് വെച്ചാൽ അവർക്ക് ഒരു ഗിഫ്റ്റ് പോലെ കൊടുത്തിരിക്കുകയാണ്. അത് വാലിഡ് ആണ്. നിങ്ങൾക്ക് 5 സെന്റിൽ നിങ്ങൾക്ക് അവകാശമുണ്ട്. നിങ്ങളുടെ സ്നേഹം പ്രതിഫലമാക്കി, പൈസയൊന്നും കൊടുത്തല്ല, നിങ്ങളോടുള്ള സ്നേഹം പ്രതിഫലമാക്കി അവർ 5 സെന്റിന് അവകാശം നിങ്ങൾക്ക്. അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതിപ്പോ അങ്ങനെ നിങ്ങൾ പറഞ്ഞു, പക്ഷെ സമ്മതിച്ചു, കല്യാണവും നടന്നു. കല്യാണം നടന്നിട്ട് എന്താ പ്രശ്നം തുടങ്ങിയത്? കല്യാണം നടന്ന് പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരെ വീട്ടിൽ തന്നെ എന്നെ കൊണ്ടുപോയത്, അവരെ ഭാര്യ വീട്ടിൽ തന്നെ എന്നെ കൊണ്ടുപോയത്. ഇപ്പൊ അന്ന് ഞാൻ കല്യാണം കഴിച്ച് പോകുമ്പോ എന്റെ മോൻ പൊടിയായിരുന്നു, അവനെ കൂടെ കൊണ്ടുപോയി. അപ്പൊ അവനെ കൂടെ കൊണ്ടുപോയി അവിടെ നിന്ന്. പിന്നെ അവരെ മക്കൾക്ക് എന്നെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം, അതിൻ്റെതായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് കൂടുതലും അണ്ണന്റെ മോനുമായിട്ടായിരുന്നു, അവനും എന്നെ കണ്ടുകൂടെയായിരുന്നു. പിന്നെ എന്നെ ഒരുപാട് ചീത്ത വിളിക്കുകയും അങ്ങനെ ആക്ഷേപങ്ങളൊക്കെ പറയുകയും ചെയ്ത് കുറേയൊക്കെ ഞാൻ സഹിച്ച്. പിന്നെ ആയപ്പോഴത്തേക്കും ഞാൻ തിരിച്ചു പറഞ്ഞു,
പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ വയ്യാത്തൊരവസ്ഥയായി. പിന്നെ ഞാൻ അങ്ങനെ അണ്ണൻ്റെ അടുത്ത് ഉറങ്ങി ഞാൻ കുറച്ച് ദിവസം എൻ്റെ വീട്ടിൽ പോയി നിന്നോളാന്ന് പറഞ്ഞ് ഈ അണ്ണനും കൂടെ എൻ്റെ കൂടെ വന്നു എൻ്റെ വീട്ടിൽ കുറേ നാളങ്ങ് നിന്ന് നിന്ന് അങ്ങ് നിന്നിട്ട് പിന്നെയും പിന്നെ എനിക്ക് പാവം തോന്നി. അത് ശരിയല്ല ഞാൻ ഇവിടെ വന്നിരിക്കണം. അപ്പോഴും എൻ്റെ രണ്ട് മക്കളെയും പിന്നെ ഞാൻ എൻ്റെ വീട്ടിലാണ് ആക്കിയത്. എൻ്റെ വീട്ടുകാരാണ് നോക്കണം, അമ്മ അനിയ എത്തിയാണ് നോക്കിയത്. അപ്പോൾ വീണ്ടും എനിക്ക് പാവം തോന്നി. ഞാൻ അങ്ങനെ വഴക്കൂടി എത്ര നാൾ ഇവിടെ നിൽക്കും എന്ന് ചിന്തിച്ചിട്ട് ഞാൻ വീണ്ടും ഈ അണ്ണൻ്റെ കൂടെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഈ അണ്ണൻ്റെ വീട്ടിൽ പോയി. വീട്ടിൽ പോയി അവിടെ നിന്നപ്പോഴാണ് എൻ്റെ മോൾ, ഇപ്പോഴത്തെ മോള് ഉണ്ടായത്. ആ ഉണ്ടായത് ഉണ്ടായി ഒരു. അപ്പോൾ എനിക്ക് അവിടെ ജോലി എല്ലാം ഞാനാണ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ മോളെ പ്രഗ്നൻ്റ് ആയപ്പോഴത്തേക്ക് വയ്യാതെ ആയല്ലോ. ഒരു 3 മാസമൊക്കെ എനിക്ക് വയ്യാതെ ആയതുകൊണ്ട് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു അവളെ പ്രഗ്നൻ്റ് ആയ സമയത്ത്. അങ്ങനെ എൻ്റെ വീട്ടിൽ പോയി നിന്ന് ഒരു 6 മാസം പ്രഗ്നൻ്റ് ആയപ്പോൾ. ആ 6 മാസം കഴിഞ്ഞ് വീണ്ടും ഞാൻ എൻ്റെ വീട്ടിലോട്ട് തന്നെ പോയി. ഈ 6 മാസത്തിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര കുടിയാണ് മാഡം. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി എല്ലാം ശ്രമിച്ചിട്ടുണ്ട് നിർത്താൻ. ഭയങ്കര കുടിയാണ്. ഇല്ല ഇല്ല, കുടി എപ്പോഴും കുടി, ഭയങ്കര കുടിയാണ്. ജോലിക്ക് പോയി 100 രൂപ കിട്ടുമെങ്കിൽ 50 രൂപയ്ക്ക് കുടിക്കാനേ നോക്കുള്ളൂ. അങ്ങനെയാണ് ഈ ജീവിതം മുമ്പോട്ട് പോകില്ല. ഞാൻ എന്നെ അങ്ങനെ ആക്കി നീ വരുത്താനാണെങ്കിൽ ഒരിക്കലും എനിക്ക് നിന്നോട് ചോദിച്ചു പോകാൻ പറ്റൂല. ഞാൻ അങ്ങനെ കുടിയനാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഉള്ളതേ ഇവിടെ പറയാവൂ. എങ്ങനെ കുടിച്ച കാരണം നമ്മൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ തമ്മിൽ എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലൊക്കെ പോയി എന്നെ അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനും എനിക്ക് ശരീരം നോമ്പ് ഞാൻ തിരിച്ച് അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ആ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ശരീരം നോമ്പുമ്പോഴത്തേക്ക് ഞാനും തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ചെയ്തത് ചെയ്തതെന്ന് തന്നെ പറയണം. ഈ അടി കൊണ്ട ശേഷം പിന്നെ കുറെ നേരത്തേക്ക് പിന്നെ പ്രശ്നമൊന്നും വരില്ല. പിന്നെ ഈ മനുഷ്യൻ എന്നും ഇങ്ങനെ തന്നെയായിരുന്നു ആരോഗ്യം. ആരോഗ്യം എന്നെ കെട്ടുന്നുമ്പോഴൊക്കെ നല്ല വണ്ണമൊക്കെ ഉണ്ടായിരുന്നെന്ന് പറയണേ എനിക്കറിഞ്ഞൂടാ. കല്യാണം കഴിച്ചപ്പോ കാണുമ്പോ തൊട്ട് ഇങ്ങനെ തന്നെ ഇങ്ങനെ തന്നെ വീട്ടിലെ സമാധാനം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ. ആദ്യത്തെ ഭാര്യ മരിച്ചതിന് ശേഷമാണോ നിങ്ങൾ ഇങ്ങനെ ആയത്? ഈ കല്യാണം കഴിച്ച ശേഷം എന്നെ കെട്ടുമ്പോഴേ അല്ല, മാഡത്തിന് ആൽബം കാണുമ്പോ മനസ്സിലാവും. കല്യാണ ആൽബം കാണുമ്പോ മനസ്സിലാവും. ഞാൻ കള്ളം പറയേണ്ട ആവശ്യമില്ല. എനിക്ക് അത്രയും സമാധാനം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കണത്. വേറെ ഒന്നും പറയണേ, എനിക്ക് ആരോടും ഒന്നും പറയാനും വയ്യ. ഞാൻ ആ രീതിക്കാണ് ഞാൻ ജീവിക്കുന്നത്. കല്യാണ ആൽബം ഒന്ന് കാണട്ടെ ഞാൻ. ആൽബമൊക്കെ ഞാൻ ആവശ്യമില്ലാതെ പൈസ ചിലവാക്കാതെ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. എന്തിനാ ഒരു ഒരു പെണ്ണെ വിചാരിച്ചാൽ നന്നാക്കാനും നശിപ്പിക്കാനും പറ്റും. എനിക്ക് വേറെ ഒന്നും പറയാല്ലോ, എന്റെ ഇഷ്ടത്തിന് അവളെ. അതിപ്പോ ഒരാണ് വിചാരിച്ചാലും ഇല്ല ഇല്ല വെറുതെ എല്ലാം എപ്പോഴും ഉള്ളതായി ഒരു വാക്ക്. ഒരു പെണ്ണ് വിചാരിച്ചാൽ നന്നാക്കാനും പറ്റും നശിപ്പിക്കാനും പറ്റുന്ന ഒരാണ് വിചാരിച്ചാലും അതൊക്കെ അത് ശരിയല്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ അതൊന്നും ആ പറയുന്നതിലൊന്നും ഞാൻ യോജിക്കില്ല. വീട്ടിലിരിക്കണ നമ്മൾ എന്ത് ചെയ്താലും വീട്ടിലിരിക്കണ പെണ്ണ് ശരിയല്ല നമ്മളെ ജീവിതം മുമ്പോട്ട് പോകും. അത് വരുന്ന ആണും ശരിയല്ലെങ്കിൽ അത് തന്നെ പെണ്ണിനെയും ഗതികേട്. ഇതിനോടൊന്നും ഞാൻ യോജിക്കില്ല. എന്ത് പറഞ്ഞാലും എല്ലാം തലയുടെ പെണ്ണിന്റെ തലയ്ക്ക്. മാഡം, ഞാൻ വീട്ടിലിരിക്കുന്ന പെണ്ണ് ശരിയല്ലാത്തതുകൊണ്ടാണ് ജീവിതം സമാധാനം ഇല്ലെന്ന് പറയുന്നത്. ഞാൻ എന്തോന്നാണ് തെറ്റ് ചെയ്യണമെന്ന് അണ്ണന് പറയാമല്ലോ. അവരെ വീട്ടിൽ നിന്ന് പുറം ലോകം എന്നെ കാണിക്കൂല. കാര്യം എൻ്റെ വീട്ടിൽ പോകണമെങ്കിൽ തന്നെ ഒരു സ്കൂട്ടി ഉണ്ട്, അതിനകത്ത് വെച്ച് കൊണ്ട് വീട്ടിലകത്ത് ഒരു 2 മക്കൾ അവരെ വീട്ടിലാണ് താമസം, എൻ്റെ വീട്ടിലാണ് താമസം. ഒരു സ്കൂട്ടി ഉള്ളതുകൊണ്ട് ആ അണ്ണൻ്റെ ഒപ്പം അല്ലാതെ ഞാൻ എൻ്റെ വീട്ടിൽ പോവുകയില്ല. അണ്ണൻ കൊണ്ടാക്കും, തിരിച്ച് വൈകിട്ട് വിളിച്ചുകൊണ്ട് വരും. ഇതല്ലാതെ ഞാൻ എന്തോന്നാണ് അവരെ വീട്ടിൽ വന്ന് തെറ്റ് ആണെന്ന് പറയുന്നത്. തെറ്റ് വല്ലതും ഉണ്ടെങ്കിൽ എന്താ പറയാം. അത് തെറ്റ് എന്താന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് മകളെ ശാസിക്കേണ്ട വിധത്തിൽ ശാസിക്കുന്നില്ല. അല്ലാതെ കുറ്റം പറഞ്ഞു അനാവശ്യമായി. മാഡം, അതെനിക്ക് ഞാനും ഒരു അമ്മയാണ്. എൻ്റെ മോള് പ്രായപൂർത്തിയായതാണ്. അതുകൊണ്ട് എനിക്ക് ഈ പൊതുവേദിയിൽ അതൊന്നും പറയാൻ പറ്റില്ല. ഈ അണ്ണൻ ഇപ്പം ഇത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ അണ്ണനാണ് ഇതിപ്പോൾ പറയാൻ എന്നെ കൊണ്ടും ഇവിടെ വരുത്തിച്ചത്. അതുകൊണ്ട് എനിക്കത് മാഡത്തിനുള്ളത് രഹസ്യമായിട്ടാണ് ആ കാര്യങ്ങൾ പറയാനുള്ളത്. എന്താണ് ഈ വഴക്കിന് കാരണം എന്നുള്ളത് മാഡത്തിന് ഞാൻ പറയുമ്പോൾ മനസ്സിലാവും. അല്ലാതെ ഞാനും അണ്ണനും തമ്മിൽ ദാമ്പത്യ പ്രശ്നമോ അല്ലെങ്കിൽ എന്നെ ഒരു സംശയ രോഗമോ ഞാൻ വേറെ വല്ല ഇതുമായിട്ടുള്ള കൂട്ടുകെട്ടോ പിന്നെ ഫോൺ സംസാരമോ അങ്ങനെയൊന്നുമില്ല. ഒരു ഫോൺ തന്നെയാണ് നമ്മൾ രണ്ടുപേരും യൂസ് ചെയ്യണത്. ഞാൻ എൻ്റെ ഫോൺ എടുത്ത് ഒളിപ്പിച്ച് വയ്ക്കുക അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫോൺ എടുത്ത് മാറ്റി വയ്ക്കുക. 8 വരെ അണ്ണനാണ് എനിക്ക് ചാർജ് ചെയ്ത് തരണം. ഞാൻ നല്ലോണം കുടുംബം നോക്കും. ധന്യ, ഈ സിമ്മ് മാറിയെടുക്കും പറയുന്നത് ശരിയാണോ? സിമ്മ് മാറിയെടുക്കും എന്ന് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ മൊബൈൽ ഇപ്പം ഈ ഇടയ്ക്ക് കഴിഞ്ഞ മാസം ഒരു മൊബൈൽ വാങ്ങി. അത് വന്ന് പറഞ്ഞാൽ എൻ്റെ 2 സിമ്മ് ഉണ്ടായിരുന്നു. അതിലൊരു സിമ്മാണ് അണ്ണ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴത്തേക്ക് ഈ ഒരു അപ്പോൾ കൊച്ചിനെ കൊണ്ട് SIT കിടക്കായിരുന്നു ഈ മോളെയും കൊണ്ട്. 8 ദിവസം ന്യൂമോണിയ ആയിട്ട് അവൾ SIT കിടന്നു. സെമി ICയിൽ 5 ദിവസം മോള് കിടന്നു. അപ്പം ഞാൻ ഈ അണ്ണൻ്റെ മോളും ഞാനും കൂടെയാണ് ഈ 2-3 ദിവസം മോ ഈ അണ്ണൻ്റെ മോൾ അവിടെ നിന്ന്.
ആശുപത്രിയിൽ എൻ്റെ ഒപ്പം നിന്ന്. അപ്പൊ ഐ സെമി ഐ സിന്ന് മാറ്റി വാർഡിലോട്ടാക്കിയപ്പോൾ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. ഞാനും എൻ്റെ ഇളയ മോനും കൂടിയാണ് നിന്നത്. അപ്പൊ ഒരു മൊബൈല് പൈസക്ക് ഗോപീമ പള്ളിയിലും അവിടെ പോയി ഒരു മൊബൈൽ വാങ്ങിക്കൊണ്ട് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് മൊബൈല് സിം എടുക്കരുത്, രണ്ട് സിമ്മും ആദ്യം ഉപയോഗിച്ചിട്ടുണ്ട്, സിം എൻ്റെ തന്നെ ഇരിപ്പുണ്ട്, അതിൽ ആ സിം ഇട്ട് ഉപയോഗിച്ചാൽ അത് വെളിയിൽ വന്ന് നിൽക്കാനല്ലേ പറ്റും, അകത്ത് കയറാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ അപ്പോഴത്തേനെ പോയി വേറെ സിം എടുത്ത്. അല്ലാതെ ഞാൻ സിം മാറ്റി വെച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സിം മാറ്റ നീ എന്തുകൊണ്ട് എന്റെ കൂടെ ചോദിക്കാതെ എന്റെ മൊബൈലിൽ നിന്ന് എടുത്ത് നിന്റെ ഇട്ടിട്ട് നിന്റെ മൊബൈലിൽ കടന്ന് അണ്ണനാണ് പറഞ്ഞത് എന്നാ എനിക്ക് നിന്റെ മൊബൈലും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മൊബൈലും അല്ലാതെ എനിക്ക് ചെറിയ ആ നമ്പറാണ് എല്ലായിടത്തും ജോലിക്ക് കൊടുത്തേക്കണം. പിന്നെ അത് ഉടനെ അതങ്ങ് മാറ്റി. ഞാൻ എന്തായാലും ഞാൻ കുടിയനാണ്. അമ്മക്ക് നീ എന്തായാലും എൻ്റെ കൂടെ വന്നാൽ നിനക്ക് ശല്യമാണ്, അങ്ങ് ഒഴിയുക, അത്രേ ഉള്ളൂ. കുടിയൻ്റെ കൂടെ എന്തായാലും നീ താമസിക്കണം. ഒരു കാര്യം ഞങ്ങൾക്ക് വ്യക്തമായി, നിങ്ങളുടെ മക്കൾക്ക് എന്ത് തന്നെ എന്ന് അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. അവരുടെ സമ്മതത്തോടു കൂടിയാണോ കല്യാണം കഴിച്ചത് എന്നുള്ളത്, അവർക്ക് പൂർണ്ണ സമ്മതം അവർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. നിങ്ങളുടെ ഇടയിൽ 5 മക്കളുണ്ട്, അതുണ്ട് ഇല്ലേ? അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇടയിൽ മാത്രം ജീവിച്ചാൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. മക്കളെ ജീവിക്കണല്ല, നമ്മളെ ജീവിക്കണ കണ്ടാണ് മക്കളെ വളരെ. നിങ്ങൾ അത് തന്നെയാണ് ഞാനും പറഞ്ഞു വരുന്നത്. അപ്പോൾ നിങ്ങൾ ജീവിക്കുന്ന സമയത്ത് ഈ മക്കളുടെ പൂർണ്ണ സമ്മതമില്ലാതെ നിങ്ങൾ കല്യാണം കഴിച്ച് വന്നതിൻ്റെ പേരിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. നിങ്ങളിത് പറയുന്നല്ലോ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കണേന്ന്. അപ്പൊ ആ നിങ്ങളെക്കാളും ഒരച്ഛനാണ് പറയുന്നത്, 10 മാസം ചുമന്നു വിട്ട 2 മക്കളെ വിട്ടിട്ട് വന്ന് നിൽക്കുന്ന ഒരമ്മയ്ക്ക് ആ മക്കളെ കാണണം തോന്നില്ലേ? നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് താമസിക്കാൻ ഞങ്ങൾ ഒരു വഴി പറഞ്ഞു തരാം, സ്വീകാര്യമാണോ നോക്കൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയും അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ കഥയല്ലത് ജീവിതം, അമൃത ടിവി, ഗാന്ധിനഗർ, വഴുതയ്ക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ: jeevitham@amrita.tv.com.